വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കണ്ടിട്ട് വന്നതായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അല്ലേ പറഞ്ഞത്. ശരിയാണ്, യൂട്യൂബിൽ ഇതുവരെ ഈ ഒരു ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറാനുള്ള ട്രിക്ക് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതായത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലിപ്പിൽ പിഗ്മെന്റേഷൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്, അതല്ലെങ്കിൽ ഒരു ഷെയ്ഡ് കുറഞ്ഞിട്ടുള്ള ലിപ്സ്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ലിപ്പില് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. നമ്മുടെ ലിപ്സ്റ്റിക് പൊതുവേ യൂസ് ചെയ്യുമ്പോൾ ലിപ്പ് ഡാർക്ക് ആയിട്ട് വരും. ചില ആൾക്കാർക്ക് മേ ബി പ്രശ്നം ഉണ്ടാവില്ല, അത് കാൽഷ്യത്തിന്റെ കുറവുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതൊന്ന് ജസ്റ്റ് ഒരു നല്ലോണം ഒരു ഡാർക്ക് ആയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഷെയ്ഡ് ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ വരുമെന്ന് നിങ്ങൾ ചോദിക്കും. ആക്ച്വലി പിന്നെ നിങ്ങൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ വരും, കാരണം ലിപ്സ്റ്റിക് നിങ്ങൾ ലിപ്പിൽ ഒരിക്കലും പറ്റില്ല. അപ്പോൾ മാക്സിമം ലിപ്സ്റ്റിക് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർമനന്റ് ആയിട്ടുള്ള പിങ്ക് ലിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിങ്ക് ലിപ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്താൽ മതി. നൈറ്റിലോ മോർണിംഗിലോ നിങ്ങൾ ഈ ഒരു ഇത് നിങ്ങളെ ലിപ്പിൽ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റ് ഈ ഒരു ലിപ്പിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു വാട്ടർ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല നാച്ചുറലായിട്ടുള്ള നമ്മുടെ റോസ് ഉണ്ടാവും വീട്ടിൽ. റെഡ് കളർ തന്നെ വേണം കേട്ടോ, അല്ലാതെ യെല്ലോ വൈറ്റ് ഒന്നും എടുത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ കിട്ടില്ല. റെഡ് കളറിലുള്ള നമ്മുടെ റോസ് ഉണ്ടാവും. അത് നിങ്ങളെ വീട്ടിൽ ഏതാണോ ഉള്ളത്, ചെറിയ സൈസ് വലുതൊന്നും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ പെറ്റൽസ് മാത്രം മതി. പെറ്റൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെറ്റൽസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഷുഗർ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വരെ വാച്ച് ചെയ്യാം. പെറ്റൽസും ഈ ഒരു ഷുഗറും കൂടി മാക്സിമം നല്ലോണം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റോസ് കളറിലുള്ളൊരു വാട്ടർ കിട്ടും. ആ ഒരു വാട്ടറാണ് നമ്മൾ നമ്മുടെ ലിപ്പുമ്മൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്, കംപ്ലീറ്റ്ലി ആ ഒരു ലിപ്സ്റ്റിക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടൺ വെച്ചിട്ടോ കംപ്ലീറ്റ്ലി റിമൂവ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തേക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഇത് ഇട്ടതിന് ശേഷം പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന 100% ഉറപ്പാണ്. കാരണം നിങ്ങളെ ലിപ്പ് ഒരിക്കലും ലിപ്സ്റ്റിക്കുമായിട്ട് സ്യൂട്ട് ആവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ ഒരു 1 വീക്കൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 വീക്ക് ലിപ്സ്റ്റിക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോവും. പിന്നെ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് അപ്ലൈ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും റിസൾട്ട് കിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നോളൂ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്തിട്ട് കിടന്നാലും മതി. നല്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടിപ്പാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ താഴെ പോയിട്ട് നമ്മുടെ റോസസ് പൊടിച്ചിട്ട് വരാം. പുറത്ത് നല്ല മഴയാണ്. ഈ ഒരു മഴയായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസസ് കിട്ടും. പിന്നെ ഈ ഒരു റോസിൻ്റെ പ്ലാന്റ് മേലെ ഉള്ളത് കുറച്ച് മുട്ട് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമ്മൾ ഈ മുട്ടൊന്നും ഒരിക്കലും എടുക്കരുത്, വിരിഞ്ഞ് നിൽക്കുന്ന റോസ് പൂ തന്നെ എടുക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, കാരണം അപ്പോൾ നല്ല മഴയുള്ള ഒരു ടൈമാണല്ലോ. നമ്മൾ ഈ ഒരു റോസ് പൂ പൊട്ടിക്കാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള റോസസ് തന്നെ നിങ്ങൾ എടുക്കുക. ഇതിപ്പോൾ മഴ പെയ്തിട്ട് അതിൻ്റെ പെറ്റൽസൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് മാക്സിമം 2 പെറ്റൽസ് ആയാലും അത് ഒരു ദിവസം മതിയാവും. ഇത് കംപ്ലീറ്റ്ലി എടുത്തെങ്കിൽ നമുക്കൊരു 1 വീക്ക് 2 വീക്ക് വരെ യൂസ് ചെയ്യാനായിട്ട് ഇതുണ്ടാവും. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഡാർക്കായിട്ടുള്ള ഇതുപോലത്തെ റോസസ് തന്നെ മസ്റ്റായിട്ട് എടുക്കുക. വേറെ കളേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലുള്ള കളറും ലിപ്പുമ്മൽ വരില്ല. കളറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ താഴെ പോയിട്ട് കുറച്ച് റോസസ് പെറ്റൽസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 1/2 hour ഫ്രീസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ലിപ്പുമ്മൽ ഉള്ള ഒരു എന്താ പറയുക ജേംസും ഒക്കെ ഉണ്ടാവില്ലോ, അപ്പം അത് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ഡാർക്കുള്ള ടൈപ്പ് വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ. ഡാർക്കായിട്ടുള്ള റോസ് പെറ്റൽസ് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാനിവിടെ ഡാർക്കായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിങ്ക് കളറായാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലത്തെ ഒരു ടൈപ്പ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇതാണ്. ഇതിലോട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രീസ് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഇതിലോട്ട് ഇനി നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഏകദേശം ഇത്രയും ഷുഗർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇത്രയും പെറ്റൽസ് വേണമെന്നൊന്നുമില്ല, രണ്ട് പെറ്റൽസ് ആയാലും മതി. കാരണം നമ്മൾ ആ ഒരു ജേംസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പെറ്റൽസ് ഞാൻ എടുത്തിട്ടുള്ള, ഞാൻ അത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതിലോട്ട് നമ്മളിതാ ഇത്രയും പെറ്റൽസിന് ഇത്ര ഷുഗർ മതി. അപ്പൊ നിങ്ങളിപ്പോ ഒരു രണ്ട് മൂന്ന് പെറ്റൽസ് ഒക്കെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള കളറ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു റോസ് പെറ്റൽസിന്റെ ആ ഒരു കളറൊക്കെ നമുക്ക് നല്ലോണം ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷുഗർ നമ്മൾ യൂസ് ചെയ്യുന്ന, സാധാരണ നമ്മൾ ക്ലൻസിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഇതിൽ നമ്മൾ ഷുഗർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ക്രബ് ലിപ്പിനെ നല്ലോണം ഒരു സ്ക്രബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു ഇതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പം തന്നെ ഏകദേശം ഒരു പിങ്ക് കളറ് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് 100% ഉറപ്പാണ്. നിങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കുക. കാരണം എനിക്ക്, ഞാനിത് ഡെയിലി നൈറ്റിൽ അപ്ലൈ ചെയ്ത് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് തന്നെ നല്ലോണം ഒരു ഡാർക്കായിട്ടുള്ള ലിപ്പായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല ലിപ്പായിട്ടുണ്ട്. അപ്പറിലായിരുന്നു ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടാപ്പോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. കാരണം നമുക്ക് അത്രയും എഫക്റ്റ് ഉള്ളതാണിത് കേട്ടോ. ഇത് മാക്സിമം നിങ്ങൾ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം നിങ്ങൾ വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലിപ്പുമ്മിലിത് ഒന്ന് റെഡി ആയി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബീറ്റ്റൂട്ടിന്റെ കളർ പോലത്തെ കളറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു കളർ തന്നെയാണ് നമുക്ക് വേണ്ടതും. ഇതാ ഇപ്പം നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം ലിപ്പിൻ്റെ ഈ ഒരു സൈഡിലും. നല്ലോണം ലിപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ പ്ലേസിലും ഒരുപോലെ കളർ കിട്ടുക. നല്ലോണം നമ്മളുടെ ലിപ്പുമ്മൽ ഇപ്പോഴുള്ള ജെംസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് റബ് ചെയ്തെടുക്കണം. നമുക്ക് അതൊന്ന് പെട്ടെന്ന് ഉള്ളതാണ് എൻ്റെ ലിപ്പുമ്മന്ന് റിമൂവ് ആക്കി കൊടുക്കുകയാണ്. അതായത് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതേപോലെ ജെംസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ലിപ്പുമ്മൽ കംപ്ലീറ്റ്ലി ഇപ്പോൾ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് ലിപ്പിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു ടിഷ്യൂവിൻ്റെ ഒരു പീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു കോട്ടന് വെച്ചിട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ തന്നെ കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ടിഷ്യൂ ആകുമ്പോൾ നല്ലോണം വാട്ടർ ഇതിൽ അബ്സോർബ് ആകും. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പിങ്ക് ആയിട്ടുള്ള ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു ബേബി പിങ്ക് ആയിട്ടുള്ള ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലിപ് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലായിരിക്കും. ഇതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എത്ര ഡാർക്കായിട്ടുള്ള ലിപ്പാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ഒന്ന് ചേഞ്ച് ആവും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റെപ്പിൽ തന്നെ യൂസ് ചെയ്യുക. ഒരുപാട് ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. കാരണം ഒരുപാട് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളം പോലെ ആവും. കാരണം നമ്മൾ ഷുഗറിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ഓവർ വെള്ളമായി പോകും. കുറച്ച് ഷുഗർ, കാരണം നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത് നോർമലി ഫേസ് പാക്കിലും അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. ജസ്റ്റ് ഒന്ന് റബ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ലൊരു പിങ്കി ശരീര ലിപ്പ് കിട്ടാനായിട്ട് പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ്.
കൂടുതലും ലിപ്സ്റ്റിക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് ഇതുപോലെ നാച്ചുറലി നിങ്ങൾ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കുക. നമുക്ക് നല്ല സിമ്പിളായിട്ട് വീട്ടിൽ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ച് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ബോട്ടിലോ ഒരു പാക്കിലോ ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ ലിപ്സ്റ്റിക് നമുക്ക് അപ്ലൈ ചെയ്യാം. മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ബീട്രൂട്ട് വെച്ചിട്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഷെയ്ഡിലൊക്കെ ലിപ്സ്റ്റിക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ കൂടുതലും ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്, അതായത് നമ്മൾ ഒരുപാട് കമ്പനി ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ ലിപ്പിന് ആ ഒരു ഇത് പറ്റാത്തത് കൊണ്ടാണ് അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ലിപ്പിൽ വരുന്നത് കേട്ടോ. അപ്പം ഇതുപോലത്തെ നല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള നല്ലൊരു പിങ്ക് ലിപ്പ് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.